അടക്കം അല്ലെങ്കിൽ സൗമ്യത. ശരീരത്തിന്റെ വിശുദ്ധിക്കും ശുദ്ധതയ്ക്കുമെതിരായ മോഹമെന്ന മൂലപാപത്തിനെതിരെ അഭ്യസിക്കേണ്ട പുണ്യമാണ് അടക്കം. അതായത് അടക്കം എന്ന പുണ്യത്തിന് എതിരായി നിൽക്കുന്ന പാപം മൂലപാപങ്ങളിൽ മൂന്നാമത്തേതായ മോഹാസക്തിയാണ്. ഇതിനെ വെറുത്തുപേക്ഷിച്ച് ആത്മനിയന്ത്രണം എന്ന പുണ്യം നാം അഭ്യസിക്കണം. 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് വെള്ളി നക്ഷത്രം പോലെ ഉദിച്ചു നിന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ ക്ലാരയും മറ്റനേകം വിശുദ്ധരും മർദ്ദനമുറകളിലൂടെ സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചിരുന്നതും അങ്ങനെ ചെയ്യാൻ സഭാ അംഗങ്ങളോട് ആജ്ഞാപിച്ചതും എന്തിനു വേണ്ടിയാണ്? മോഹമെന്ന മൂലപാപത്തെ എതിർത്തു തോൽപ്പിക്കുന്നതിനു വേണ്ടി, ആത്മനിയന്ത്രണം പാലിച്ച് വിശുദ്ധിയിൽ വളരുന്നതിനു വേണ്ടി. ആത്മനിയന്ത്രണത്തിൻ്റെ വഴി എന്നാൽ സഹനത്തിൻ്റെ വഴിയാണ്. അതിനാൽ അടക്കം എന്ന പുണ്യം നമ്മിൽ വളർന്നു വരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൊളോസോസ് 3:2 വചനം ധ്യാനിക്കാം. അതിനാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ.